മുക്കുപണ്ടം പണയം വെച്ച് വിവിധ ബാങ്കുകളിൽ നിന്നായി പ്രതികൾ തട്ടിയത് ലക്ഷങ്ങൾ. കൊടിയത്തൂർ ഗ്രാമീൺ ബാങ്കിൽ നിന്നും അഗസ്തിൻ മുഴിയിലെ ഗ്രാമവികസന ബാങ്കിൽ നിന്നും മാത്രമായി 30 ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്തിട്ടുണ്ട്. ദലിത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി നെല്ലിക്കപ്പറമ്പ് സ്വദേശി വിഷ്ണു കയ്യൂണമ്മലും സംഘവും മുക്കുപണ്ടം പണയപ്പെടുത്തി മലയോര മേഖലയിലെ രണ്ട് ബാങ്കുകളിൽ നിന്നായി തട്ടിയത് ലക്ഷങ്ങൾ. 32 ലക്ഷത്തോളം രൂപയാണ് ഇവർ തട്ടിയെടുത്തത്. ഗ്രാമീൺ ബാങ്കിൻ്റെ കൊടിയത്തൂർ ശാഖയിൽ നിന്ന് 24 ലക്ഷത്തി 26,000 രൂപയും കാർഷിക ഗ്രാമവികസന ബാങ്കിൻ്റെ അഗസ്തിമൂഴി ശാഖയിൽ നിന്ന് 7.2 ലക്ഷം രൂപയുമാണ് മുക്കുപണ്ടം പണയപ്പെടുത്തി സംഘം കൈക്കലാക്കിയത്. ഒറിജിനലിനെ വെല്ലുന്ന പാദസരവും മാലയും വളയും ഉൾപ്പെടെയുള്ള വ്യാജ സ്വർണ്ണാഭരണങ്ങളാണ് ഇവർ പണയപ്പെടുത്തിയത്. പെരുമണ്ണ സർവീസ് സഹകരണ ബാങ്കിൽ മുക്കുപണ്ടം പണയം വയ്ക്കുന്നതിനിടെ വിഷ്ണുവും സന്തോഷ്കുമാറും പിടിയിലായതിനെ തുടർന്നാണ് ഇവർ ഇടപാടുകൾ നടത്തിയിരുന്ന ഗ്രാമീണ ബാങ്കിൻ്റെ കൊടിയത്തൂർ ശാഖയിലും കാർഷിക ഗ്രാമവികസന ബാങ്കിൻ്റെ അഗസ്തിമൂഴി ശാഖയിലും ബാങ്ക് അധികൃതർ പരിശോധന നടത്തിയത്. ഗ്രാമീണ ബാങ്കിൽ 1,600 സ്വർണ്ണ പണയപ്പൊതികളാണുള്ളത്. ഇതിൽ 260 എണ്ണം മാത്രമാണ് ചീഫ് മാനേജർ പി സുന്ദരന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന് വെള്ളിയാഴ്ച പരിശോധിക്കാനായത്. ഇതിൽ 9 കവറുകളിലേത് മുക്കുപണ്ടമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 4 തവണ വിഷ്ണുവിൻ്റെ പേരിലാണ് മുക്കുപണ്ടം പണയപ്പെടുത്തിയത്. പിന്നീട് സന്തോഷ് കുമാറിൻ്റെയും ഭാര്യ ഷൈനിയുടെയും പേരിൽ പണയപ്പെടുത്തി. ഇതിനിടയിൽ 1 തവണയാണ് കൊടിയത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിൻ്റെ പേരിൽ മുക്കുപണ്ടം പണയം വെച്ചിട്ടുള്ളത്. മറ്റ് ബ്രാഞ്ചുകളിലെ അപ്രൈസർമാരുടെ സഹകരണത്തോടെയാണ് ബാങ്കിൽ പരിശോധന നടത്തുന്നത്. ബാങ്കിലുള്ള പണയപ്പൊതികൾ വരും ദിവസങ്ങളിലും പരിശോധിക്കും. കാർഷിക വികസന ബാങ്ക് അധികൃതരും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. മറ്റ് ബാങ്കുകളിലും ഇത്തരത്തിൽ മുക്കുപണ്ടം പണയം വെച്ചിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നു. ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത, മുക്കം.